നമസ്കാരം ക്രാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബ്രൈറ്റണെ പരാജയപ്പെടുത്തിയത്. നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പോർച്ചുഗീസ് സൂപ്പർ താരങ്ങളായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസുമായിരുന്നു ഈ ഒരു മത്സരത്തിൽ യുണൈറ്റഡിന്റെ ഗോളുകൾ നേടിയിരുന്നത്. എന്നാൽ ഈ ഒരു മത്സരത്തിന് ശേഷം പ്രമുഖ മാധ്യമമായ സ്പോർട്ട് ബിൽഡിന്റെ ഒരു ജേർണലിസ്റ്റായ ക്രിസ്ത്യൻ ഫാക്ക് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അതായത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കാര്യത്തിൽ യുണൈറ്റഡിന്റെ ഇംഗ്ലീഷ് താരങ്ങളായ മാർക്കസ് റാഷ്ഫോർഡും ഹാരി മഗ്വയറും ഒക്കെ അസ്വസ്ഥനാണ് എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫാക്കിന്റെ ഒരു ട്വീറ്റ് ഉണ്ട്. അതിങ്ങനെയാണ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഡ്രസ്സിംഗ് റൂമിനെ നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ യുണൈറ്റഡിന്റെ ഇംഗ്ലീഷ് താരങ്ങളായ റാഷ്ഫോർഡ്, മഗ്വയർ എന്നിവർ യുണൈറ്റഡിൽ അസ്വസ്ഥരാണ്. യുണൈറ്റഡ് ടീമിൽ ഒരു വിഭജനത്തിലുള്ള റിസ്ക് തന്നെ അവിടെയുണ്ട്. ഇതായിരുന്നു ഫാക്കിന്റെ ട്വീറ്റ്. എന്നാൽ ഇതിനെതിരെ തന്റെ നേരിട്ടുള്ള പ്രതികരണം തന്നെ ഇപ്പോൾ മാർക്കസ് റാഷ്ഫോർഡ് അറിയിച്ചിട്ടുണ്ട്. ഒരു ട്വീറ്റ് വഴിയാണ് റാഷ്ഫോർഡ് ഇതിനെതിരെ മറുപടി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഇങ്ങനെയാണ്, ഞങ്ങൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്താണോ നിങ്ങൾ ഇതുണ്ടാക്കുന്നത്, ടീമിൽ വിഭജനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നിർത്തൂ. ഇതായിരുന്നു റാഷ്ഫോർഡിന്റെ മറുപടി. അതായത് ടീമിൽ ക്രിസ്റ്റ്യാനോയുമായി യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് തന്നെയാണ് നിലവിൽ മാർക്കസ് റാഷ്ഫോർഡ് പറഞ്ഞു വെക്കുന്നത്. ഏതായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇനി അടുത്ത മത്സരം ലീഡ്സ് യുണൈറ്റഡിനെതിരെയാണ്. അതിനുശേഷമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ പ്രീ ക്വാർട്ടറിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു, മറ്റൊരു വീഡിയോ കാണാം.